ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വെക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. കർമ്മനിരതരായിരിക്കുക, കർമ്മത്തിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. കാലം ഒന്നിനും മറുപടി കൊടുക്കാതിരിക്കുകയില്ല. പ്രതീക്ഷ ഒന്നുമില്ലെന്ന് തോന്നുമ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ലോകത്തിലെ മിക്ക പ്രധാന നേട്ടങ്ങളും സ്വന്തമാക്കിയത്. കൊടുക്കുന്നത് മരതകമാണെങ്കിൽ പോലും അതിന്റെ മഹത്വം ലഭിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലായിരിക്കും. സ്വപ്നങ്ങളിൽ ജീവിക്കുകയല്ല വേണ്ടത്, സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും തെറ്റു പറ്റാതെ, പരാജയം അനുഭവിക്കാതെ ആരും തന്നെ പുതിയൊരു പരീക്ഷണം വിജയിപ്പിച്ചിട്ടുണ്ടാവില്ല. നെഗറ്റീവ് ആളുകളിൽ നിന്നും എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഒരു കാർമേഘവും ഒരുപാട് കാലം നിന്നിട്ടില്ല. ഒന്നെങ്കിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. ചില സമയങ്ങളിൽ ഏകാന്തത അസത്യം പറയുന്ന സുഹൃത്തുക്കളെക്കാൾ നല്ലതാണ്. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നാം പലരെയും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ നാവിൽ നിന്ന് നാം ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കണമെങ്കിൽ തീരുമാനങ്ങളും സ്വന്തമാവണം. എല്ലാത്തിനും ഉത്തരമുള്ള വ്യക്തിയെ ശ്രദ്ധിക്കരുത്, പകരം ചോദ്യങ്ങളുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുക. എല്ലാ ശാസ്ത്രവും ഉരുത്തിരിഞ്ഞത് ദൈനംദിന മനുഷ്യ ജീവിതത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി മാത്രമാണ്. ഏതു സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കുവാൻ ശ്രമിക്കരുത്, അതൊരു മനോരോഗമാണ്. അവർ ഒരിക്കലും അത് തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കും. അതിനിടയിൽ പഠിക്കേണ്ട പ്രധാന പാഠം മനുഷ്യരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും സ്വന്തം ഹൃദയം കൊണ്ട് അനുഭവിക്കുകയും ചെയ്യുന്നവർ ചുരുക്കമാണ്. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുന്നിൽ ഉണ്ടാകും. സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. പഠനങ്ങൾ അനുസരിച്ച് സ്ത്രീകൾ തന്റെ പങ്കാളിയുടെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ പുരുഷന്മാർ തന്റെ പങ്കാളിയോട് ചേർന്നിരുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല, അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.